ഇനി ഒരു അതിഥിയിലേക്കാണ്. മികച്ച നവാഗത സംവിധായകനും അതുപോലെ തന്നെ മികച്ച പ്രാദേശിക ഭാഷാ ചിത്രത്തിനുമുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിഞ്ചാർ എന്ന സിനിമയുടെ സംവിധായകൻ പാമ്പിളിയാണ് ഇന്ന് അതിഥിയായി ടൈം ന്യൂസിലുള്ളത്. പാമ്പിളി, ടൈം ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം പാമ്പിളി. താങ്കളുടെ സിഞ്ചാർ എന്ന ചിത്രത്തിന് രണ്ട് പുരസ്കാരങ്ങൾ, അതും ദേശീയ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. എന്താണ് സിഞ്ചാറിനെ കുറിച്ച് പറയാനുള്ളത്? സിഞ്ചാർ എന്ന് പറഞ്ഞ ഈ സിനിമ പൂർണ്ണമായിട്ടും ലക്ഷദ്വീപ് ലാംഗ്വേജായ ജസരിയിലാണ് ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഐലൻഡ് മൂവി ആയിരിക്കും ഇത്. അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് ഐലൻഡുകളായിട്ട് വളരെ കുറച്ച് പ്രദേശങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പൂർണ്ണമായിട്ട് ഐലൻഡിൽ ചിത്രീകരിച്ചൊരു സിനിമ, അതും ലക്ഷദ്വീപ് ലാംഗ്വേജിൽ. കവരത്തിയായിരുന്നു ഞങ്ങളുടെ പടത്തിൻ്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. അപ്പോൾ ഏതാണ്ട് ഒരു 6-6.5 kilometers ചുറ്റളവുള്ള ഒരു ചെറിയൊരു ഐലൻഡാണ് ഈ കവരത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഈ കവരത്തിയിൽ ജനിച്ച് വളർന്ന ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ഫിഷർമാൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ അനുഭവങ്ങളും കഥകളുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം. പിന്നെ ഈ സിനിമയുടെ പേര് സിഞ്ചാർ എന്നാണ്. അപ്പോൾ ഈ സിഞ്ചാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത്ര എല്ലാവർക്കും പെട്ടെന്ന് പരിചിതമല്ല, എസ്പെഷ്യലി ഒരു കോമൺ പീപ്പിളിന്. പക്ഷേ ഒരു വലിയൊരു സമൂഹത്തിന് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാം. കാരണം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2014 ഇറാഖിലെ ഈ സിഞ്ചാർ എന്ന് പറയുന്ന പ്രവിശ്യ കീഴടക്കിക്കൊണ്ടാണ് ISIS ടെററിസ്റ്റുകൾ അവരുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപവൽക്കരണം ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട് അവരൊരുപാട് സ്ത്രീകളെയും, പ്രത്യേകിച്ച് യസീദി സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ അവർ പിടിച്ചടക്കി അവരുടെ ഇരുണ്ടറകളിലും സെക്സ് സ്ലേവ്സായിട്ട്, അതായത് ഈ പിന്നെ അടിമകളായിട്ട് അവർ ഒരുപാട് ആളുകളെ പാർപ്പിക്കുകയും ഒരുപാട് പേരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി, അതായത് നമ്മുടെ ഈ കഥാംശത്തിന് ഈ ഒരു ഇൻ്റർനാഷണൽ എലിമെൻറ്റുമായിട്ടൊരു ലിങ്കുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് സിഞ്ചാർ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കാൻ തന്നെ കാരണം. ഇപ്പം സിനിമ ഇറങ്ങി ഇങ്ങനെ ദേശീയ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു എന്താണ് ലക്ഷദ്വീപും ഈ സിഞ്ചാർ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ സ്ഥലവും തമ്മിലുള്ള ഒരു ബന്ധം. ആ ബന്ധമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു കാതലായ അംശം. അത് സിനിമ തിയേറ്ററുകളിൽ വരുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കാണാവുന്നതാണ്. ഒരു നിർമ്മാതാവിന് ലഭിക്കുക എന്നത് ഏറെ സമകരമുള്ളതാണെന്നറിയാം, പ്രത്യേകിച്ചും ഇത്തരം സിനിമകൾക്ക്. എങ്ങനെയാണ് ഈ നിർമ്മാതാവിലേക്ക് എത്തുന്നത്? സിനിമയുടെ ഒരു നിർമ്മാതാവിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയൊരു ഘടകം തന്നെയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഷിബുജി സുശീലൻ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ അറിയപ്പെടുന്നൊരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെയാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട്, എനിക്ക് തോന്നുന്നു, മലയാള സിനിമയിൽ ഒരു 25 വർഷക്കാലം ജോലി ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂപ്പർഹിറ്റായി അദ്ദേഹം നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ 7th Day ആയിരുന്നു, പൃഥ്വിരാജിൻ്റെ 7th Day. അതിനുശേഷം അദ്ദേഹം ചെയ്ത സിനിമ എൻ്റെ സിനിമയാണ്. ഇതിനിടയിൽ അദ്ദേഹം 8.5 intercuts ലൈഫ് ആൻഡ് ജേണി ഓഫ് ലൈഫ് ആൻഡ് ഫിലിംസ് ഓഫ് KG ജോർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. നമ്മുടെ ഫ്രൈഡേ സിനിമയുടെ ഒക്കെ സംവിധായകനായ ലിജിനാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അത് ഈ കഴിഞ്ഞ വർഷം ഇന്ത്യൻ പനോരമയിലേക്കും കൂടി സെലക്ട് ചെയ്യപ്പെട്ടു. ഈ വർഷം അദ്ദേഹം ചെയ്ത 2 works ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. ഈ സിഞ്ചാറിന് 2 ദേശീയ അവാർഡും കിട്ടി. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും, ഞാൻ ഈ ഇങ്ങനത്തെ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പം ആക്ച്വലി ഞാനും സാറും വേറൊരു കമേർഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു ത്രെഡ് കയ്യിൽ കിട്ടിയതും ഇങ്ങനൊരു കഥാംശമുണ്ടെന്നും അത് ലക്ഷദ്വീപിൽ ചെയ്യാമെന്നുമുള്ള ഒരു ഐഡിയ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ കൗതുകം തോന്നി, വളരെ ഇമ്പോർട്ടൻസ് തോന്നി, അതിനകത്ത് ഒരുപാട് പ്രത്യേകതകളായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പറഞ്ഞു, പാമ്പള്ളി ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഈ കമേർഷ്യൽ മൂവി നമുക്ക് എപ്പോഴും ചെയ്യാം, അത് മാറ്റി വയ്ക്കും, ഇതാണ് ഇപ്പോഴും കറണ്ട് ഫേസ് ആയിട്ട് നിൽക്കുന്നൊരു സാധനം, നമുക്ക് അത് പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ ആരെല്ലാമാണ്, അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരും, ഒന്ന് പ്രേക്ഷകർക്കായി വിശദീകരിക്കാമോ?
ചിത്രത്തില് പ്രധാന കഥാപാത്രങ്ങൾ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിൽ കൂടിയും സിനിമയിലെ നായക കഥാപാത്രം, കാരണം ഈ നായകൻ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഫിഷർമാനെ അവതരിപ്പിച്ചത് കോഴിക്കോട് സ്വദേശിയായ മുസ്തഫയാണ്. അദ്ദേഹം ഒരു 2-3 വർഷം മുന്നേ മികച്ച നടനുള്ള ജൂറിയുടെ പരാമർശം കിട്ടിയ നടനായിരുന്നു. നല്ല കഴിവുള്ള നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ്, അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർക്ക് പോലും അദ്ദേഹത്തെ അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും പരിചയമില്ലായിരുന്നു. പക്ഷെ ഞാനാണ് മുസ്തഫ എന്ന് പറഞ്ഞ കലാകാരനെ ഇതിനെ വളരെ ആപ്റ്റാവും എന്ന് പറഞ്ഞ് ഈ ക്യാരക്ടറിലേക്ക് ഞാനാണ് പേസ്റ്റ് ചെയ്ത് കമ്പൽസറി ആയിട്ട് പറഞ്ഞ് അദ്ദേഹം തന്നെ ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലെത്തിയത്. അദ്ദേഹം വളരെ നന്നായിട്ട് ഈ സിനിമയിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കോൺട്രിബ്യൂഷൻ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി പിന്നെ ചെയ്തു. ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരമാവധി ചെയ്യിപ്പിച്ചെടുക്കാൻ എനിക്ക് പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിനകത്തുള്ള ശക്തരായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് സുഹറ ഫിദ എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് മൈഥിലിയും ശ്രണ്ടയുമാണ്. അപ്പോൾ മൈഥിലിയും ശ്രണ്ടയും ആ രണ്ട് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നല്ല ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ഇന്നും സജീവമായിട്ട് മുൻനിര നായികമാരിൽ രണ്ടുപേരാണ് അവർ രണ്ടുപേരും. അവരും ഈ സിനിമയിൽ വളരെ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ചു. അത് നമുക്ക് നല്ല അനുഗ്രഹമായി. പിന്നീട് എനിക്ക് പറയാനുള്ളത് ബിനോയ് നമ്പാല എന്ന് പറഞ്ഞ 2-3 തവണ സംസ്ഥാന നാടക തലത്തിലൊക്കെ മികച്ച നടനായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധ ആകർഷിച്ച ബിനോയ് നമ്പാല അതിൻ്റെ അകത്ത് മുസ്തഫയുടെ സുഹൃത്തായിട്ട് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം മുൻഷിയിലൊക്കെ ചെയ്ത ദിലീപ് മുൻഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നാടകകലാകാരനാണ്. ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ച് വരുന്നു. അദ്ദേഹം ഒരു നല്ല കഥാപാത്രം ചെയ്തു. പിന്നെ സജാദ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഇപ്പം ഈ സമീപകാലത്ത് മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ കൊണ്ട് ശ്രദ്ധേയനായ സജാദ് ബ്രൈറ്റ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ അകത്തും പുറത്തുമായിട്ട് ഏതാണ്ടൊരു 100-ഓളം ലക്ഷദ്വീപ് നിവാസികൾ ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് ഓൺ ദ സ്ക്രീൻ ഏതാണ്ട് ഒരു 10-15-ഓളം ലക്ഷദ്വീപ് നിവാസികൾ അഭിനയിക്കുകയും ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരുപാട് ആളുകൾ നേരിട്ടും അല്ലാതെയും ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട്. ദേശീയ പുരസ്കാരം താങ്കൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു, അത് താങ്കൾക്ക് ലഭിച്ച വലിയൊരു അംഗീകാരം തന്നെയാണ്, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഊർജമാണ്. അപ്പം സന്തോഷത്തെക്കാൾ ഉപരി ഇപ്പോഴും എനിക്കത് കൂടുതലൊരു പിന്നെ നല്ല വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു പുതിയൊരു വഴി തുറന്നു കിട്ടിയതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ സന്തോഷങ്ങൾ എന്ന് പറയാൻ എന്തായാലും സന്തോഷമുണ്ട്. കാരണം ദേശീയ തലത്തിൽ ആദ്യ സിനിമയിൽ തന്നെ ഒരു മികച്ച നവാഗത സംവിധായകനായിട്ടും പിന്നെ മികച്ച സിനിമയുടെ സംവിധായകനായിട്ടുള്ള രണ്ട് പുരസ്കാരങ്ങളാണ് എനിക്കിത് കിട്ടിയത്. നല്ല സന്തോഷമുണ്ട്. അതിനേക്കാളുപരി മലയാള സിനിമാ മേഖലയിൽ ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതിൽ സന്തോഷമുണ്ട്. പാമ്പിളി, എന്തെല്ലാമാണ് ഭാവി പദ്ധതികൾ, പുതിയ പ്രൊജക്റ്റുകൾ വല്ലതും ആലോചനയിലുണ്ടോ? ഭാവിയിൽ ഇപ്പോഴ് 2-3 പ്രൊജക്റ്റുകൾ മനസ്സിലുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം മലയാളത്തിന് തൊട്ടടുത്ത ഒരു മലയാളത്തിലൊരു കമേർഷ്യൽ മൂവിയാണ്. ഇനിയിപ്പോൾ ഒരു സീരിയസ് മൂവി എന്നുള്ള ലെവലിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഒരു അതിനൊരു തലം വേറെ തന്നെയാണ്. ഈ പടം കാണുമ്പോൾ അതൊരു സാധാരണ ഒരു ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് അവാർഡ് പടം എന്നുള്ള ലെവലിൽ നിൽക്കുന്നൊരു പടമല്ല. നമ്മുടെ ഈ ദൃക്സാക്ഷിയും തൊണ്ടി മുതലും മഹേഷിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ നമ്മുടെ സുഡാനി ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന റിയലിസ്റ്റിക് മൂവിയാണ് സത്യം പറഞ്ഞാൽ ഈ സിഞ്ചാർ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു മുസ്ലിം സമുദായത്തിൽ നിൽക്കുന്ന ഒരു നല്ല കഥയാണ്. പക്ഷേ ഇനി ഞാൻ എൻ്റെ അടുത്തൊരു സിനിമ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു പിന്നെ തോട്ട്, വ്യത്യസ്തമായ ഒരു ചിന്തയെ ചോദ്യം ചെയ്യുന്ന ഒരു കമേർഷ്യൽ മൂവിയാണ്. അപ്പം അതിൻ്റെ അത് പുറത്ത് പറയാനായിട്ടില്ല. എങ്കിൽ കൂടിയും മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആ ചിത്രം ഈ അവാർഡിന് എത്രയോ മുന്നേ തന്നെ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റും കഥയും കഥാംശവും ഒക്കെ ഇഷ്ടപ്പെട്ടു.
സ്ക്രിപ്റ്റ് പൂർത്തിയായി, അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ കറക്ഷൻസ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഡിസംബർ ചിത്രമായിട്ട് അത് തിയേറ്ററുകളിലെത്തും എന്നാണ് വിശ്വാസം. വളരെ നന്ദി പാമ്പിള്ളി ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്. മികച്ച നവാഗത സംവിധായകനും അതുപോലെ തന്നെ മികച്ച പ്രാദേശിക ഭാഷാ സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയ പാമ്പിള്ളിയാണ് കെ സി എൽ ടൈം ന്യൂസിൽ അതിഥിയായി വന്നിരുന്നത്. വളരെ നന്ദി. മറ്റ് വാർത്തകളിലേക്കാം.